എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി ലെസൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇക്കഴിഞ്ഞ മിക്ക പരീക്ഷകൾക്കും ചോദിച്ച ഒരു ടോപ്പിക് ആണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക് നമുക്ക് ക്ലാസ്സിലേക്ക് കടാം ആദ്യമായി എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തിനെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്കറിയാം നമുക്കറിയാം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് അതുപോലുള്ള സ്ഥാപനങ്ങളെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകളാണ് ഇത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വളരെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഇനി എത്ര പഞ്ചായത്തുകളുണ്ട് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേട്ടോ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് ഇനി ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത് പതിനാല് ജില്ല അതുകൊണ്ട് തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണുള്ളത് ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ഇനി ജില്ലാ പഞ്ചായത്തുകൾ ആവട്ടെ പതിനാല് കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയാണുള്ളത് കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ഉണ്ട് അടുത്തത് കേരളത്തിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് കേരളത്തിൽ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളാണുള്ളത് ആദ്യം വന്നത് ഏതാണ് അത് തിരുവനന്തപുരമാണ് അവസാനത്തേത് ഏതാണ് അത് കണ്ണൂരാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി എൺപത്തിരണ്ട് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആറ് ആകെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്ര ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം എത്രയാണ് ആയിരത്തി ആണ് കേരളത്തിൽ ആകെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് അടുത്തത് കേരളത്തിലെ ഈ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ സമന്വയിപ്പിക്കുന്നത് ആരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ആരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല എന്ന് ചോദിച്ചാൽ എന്ത് പറയും കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാന അനുബന്ധ വകുപ്പുകളാണ് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമവികസന വകുപ്പ് അറിഞ്ഞിരിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമ വികസന വകുപ്പ് നമ്മൾ പഠിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല എന്താണ് കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുക ഇതിൽ കീഴ് വരുന്ന പ്രധാന അനുബന്ധ വകുപ്പുകൾ ഏതൊക്കെയാണ് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമ വികസന വകുപ്പ് അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷാണ് എം ബി രാജേഷ് ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം മാറി ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് ആണ് ഇനി കുറച്ചെങ്കിലും വിദ്യാർത്ഥികൾ പഠിക്കാതെ പോകുന്ന ഒരു വസ്തുതയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ അപ്പോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം രാജേഷ് ആണ് ഓപ്ഷൻ എ ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും ഓപ്ഷൻ എ ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും അത് അടിക്കരുത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധര മുരളീധരൻ ആണ് ആരാണ് ശാരദാ മുരളീധരൻ ആണ് അറിഞ്ഞിരിക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ ആണ് അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിയമപരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാം ഭരണപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അങ്ങനെ ഒരു വേർതിരിവെയേ ഇല്ല അങ്ങനെ അങ്ങനൊരു പാർട്ടീഷനേ ഇല്ല എല്ലാം ഭരണപക്ഷം തന്നെയാണ് അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ അടുത്തു കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്കും ഇത് ചോദിച്ചിരുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണമാണ് അൻപത് ശതമാനം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണ് അൻപത് ശതമാനം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഇനി കുറെയെങ്കിലും വിദ്യാർത്ഥികൾക്ക് സംശയം കാണും നമ്മുടെ അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ അതെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ബോഡി ആണോ എന്നുള്ള ഒരു സംശയം കാണും തദ്ദേശ സ്വയം എല്ലാ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അറിഞ്ഞിരിക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അടുത്തത് കേരള പഞ്ചായത്ത് ആക്ട് ആയിരത്തി അറുപത് കേരള പഞ്ചായത്ത് ആക്ട് ആയിരത്തി അറുപത് ഈ ഡേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേരള പഞ്ചായത്ത് ആക്ട് ആയിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള പഞ്ചായത്ത് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജനുവരി ഒന്നിനാണ് അറുപതല്ല കേട്ടോ അറുപത്തി ആണ് അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് അറുപതിലെ കേരള പഞ്ചായത്ത് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് പഞ്ചായത്ത് ആക്ടിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് അറുപത്തി ജനുവരി ഒന്നിനാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ നിയമം പ്രകാ ഈ നിയമപ്രകാരം കേരളത്തിൽ നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പൊ എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അറുപതിലെ കേരള പഞ്ചായത്ത് ആക്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ് അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് ഈ നിയമപ്രകാരം നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് confusion വരരുത് അറുപതിലാണ് കേരള പഞ്ചായത്ത് ആക്ട് അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് ഇത് നിലവിൽ വരുന്നത് ഈ നിയമപ്രകാരം നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് അടുത്തത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആണ് കേട്ടോ കേരള പഞ്ചായത്ത് ആക്ട് അല്ല കേരള പഞ്ചായത്ത് രാജ് ആക്ട് ത്രീ ടയർ സിസ്റ്റം കൊണ്ടുവന്ന ആക്ട് ആണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇതിന്റെ പ്രത്യേകത ആസൂത്രിത ഗ്രാമ വികസനത്തിന് തദ്ദേശ സ്വയംഭരണ കാര്യങ്ങൾ വർദ്ധിച്ച തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി നോട്ട് ചെയ്യുക എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം ഈ അടുത്തു കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരാൻ കാരണമായ ഭേദഗതി എത്രയാണ് ഓപ്ഷൻ തരുന്നത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് അങ്ങനെയാണ് അപ്പോൾ വ്യക്തമായി പഠിച്ചിരിക്കുക എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ഇനി അതിന്റെ ഡേറ്റ് ഏതാണ് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി ആസൂത്രണ വികസനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ കാര്യങ്ങളിൽ വർദ്ധിച്ച തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇത് നിലവിൽ വരുന്നത് ഏത് ഭേദഗതി പ്രകാരം എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വരുന്നത് വളരെ വ്യക്തമായി മനസ്സിൽ ഉറപ്പിക്കുക എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി ഓപ്ഷനകത്ത് ഒരുപാട് ഭേദഗതികൾ കാണും നമ്മൾ തളർന്നു പോകരുത് എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയാണ് എന്ന് ആലോചിച്ചു വെക്കുക കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്തത് ജില്ല ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നീ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഞാൻ പറഞ്ഞു ത്രീ ടയർ സിസ്റ്റം കൊണ്ടുവന്നത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണെന്ന് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവ ത്രിതല പഞ്ചായത്ത് സംവിധാനം ആണ് ഈ നിയമം വിഭാവനം ചെയ്തത് ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം പഞ്ചായത്ത് അത് ചേർന്ന് ബ്ലോക്ക് അത് കഴിഞ്ഞ് ജില്ല അങ്ങനെയാണ് പോകുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതിലൂടെ രൂപീകരിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നമ്മൾ ആദ്യം പഠിച്ചത് തൊള്ളായിരത്തി നാല്പത്തി ഒന്നായിരുന്നു പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എന്ന സംഖ്യ പഠിച്ചു ഇപ്പോൾ പറയുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് രാജ് ആക്ടിലൂടെ നില നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പൊ എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് അറിഞ്ഞിരിക്കുക കൺഫ്യൂഷൻ വരരുത് ാണ് ഇപ്പോൾ നിലവിലുള്ളത് അടുത്തത് കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഭരണഘടന സമിതികളുടെ കാലാവധി അഞ്ചു വർഷം ഏതൊരു മനുഷ്യനോട് പോലും ചോദിച്ചാൽ പറയുന്ന ഒരു കാര്യമാണ് അഞ്ചു വർഷം കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഭരണഘടന സമിതികളുടെ കാലാവധി അഞ്ചു വർഷമാണ് ചിലർക്ക് എക്സാം ഹാളിൽ കയറിയിരിക്കുമ്പം അഞ്ചു വർഷമാണോ നാല് വർഷമാണോ മൂന്ന് വർഷമാണോ എന്നൊരു വല്ലാത്തൊരു കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും അവോയ്ഡ് ചെയ്യാതെ പഠിക്കുക കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഭരണഘടനാ സമിതികളുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് അപ്പോൾ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നമ്മൾ പഠിച്ചു തൊണ്ണൂറ്റി നാലിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് ആസൂത്രിത ഗ്രാമ വികസനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ കാര്യങ്ങളിൽ ജന ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇത് ത്രീ ടയർ സിസ്റ്റമാണ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതിലൂടെ രൂപീകരിക്കപ്പെട്ട ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് എത്ര വർഷമാണ് സമിതികളുടെ കാലാവധി അഞ്ചു വർഷമാണ് ഈ സമിതികളുടെ കാലാവധി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തതിലേക്ക് പോകാം പഞ്ചായത്ത് വകുപ്പ് എന്താണ് പഞ്ചായത്ത് വകുപ്പ് കേരള പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നത് അറുപത്തിരണ്ട് ജനുവരി ആണ് നമ്മൾ കേരള പഞ്ചായത്ത് ആക്ടിന്റെ വർഷം പഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് അത് പ്രാബല്യത്തിൽ വരുന്നതെന്ന് പഠിച്ചിരുന്നു ഇത് കേരള പഞ്ചായത്ത് വകുപ്പാണ് വകുപ്പാണ് ഈ കേരള പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പത്തൊൻപതിനാണ് പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നത് അന്നാണ് അറുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിന് പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവിയാണ് പഞ്ചായത്ത് ഡയറക്ടർ ഇനി പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ല പഞ്ചായത്ത് ഡയറക്ടറാണ് പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി ഓപ്ഷൻ എ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഓപ്ഷൻ ബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും പഞ്ചായത്ത് ഡയറക്ടർ പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി ആരാണ് പഞ്ചായത്ത് ഡയറക്ടർ ആണ് പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി പഞ്ചായത്ത് ഡയറക്ടർ ആണ് പഞ്ചായത്ത് വകുപ്പിൽ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ് പഞ്ചായത്ത് വകുപ്പിൽ സേവനങ്ങൾ നൽകുന്നത് ഏത് മുഖേനയാണ് ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ് ഈ സർക്കാർ അനുവദിക്കുന്ന വികസന ഫണ്ട് പൊതു ആവശ്യത്തിനുള്ള മെയിൻ്റെനൻസ് ഫണ്ട് ലോകബാങ്കിന്റെ സഹായം തുടങ്ങിയ ഫണ്ട്രാമപഞ്ചായത്തുകൾ വിതരണം ചെയ്യുന്ന ചുമതലയാണ് പഞ്ചായത്ത് വകുപ്പിനുള്ളത് സംസ്ഥാനത്തിലെ എല്ലാ ജനന മരണ വിവാഹ രജിസ്ട്രേഷനും നിയമപ്രകാരം നടത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് ഈ പഞ്ചായത്ത് വകുപ്പാണ് ഗ്രാമപഞ്ചായത്തുകൾ ആവശ്യമായ ജീവനക്കാരെ നൽകുന്നത് ഈ പഞ്ചായത്ത് വകുപ്പാണ് ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുന്നത് ഈ പഞ്ചായത്ത് വകുപ്പാണ് അപ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിനാണ് പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പഞ്ചായത്ത് ഡയറക്ടറാണ് പഞ്ചായത്ത് വകുപ്പിൽ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ് എന്തൊക്കെയാണ് ഈ പഞ്ചായത്ത് വകുപ്പിന്റെ ചുമതലകൾ സർക്കാർ അനുവദിക്കുന്ന വികസന ഫണ്ട് പൊതു ആവശ്യത്തിനുള്ള മെയിൻ്റെനൻസ് ഫണ്ട് ലോക ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്കുള്ള സഹായം തുടങ്ങിയ ഫണ്ടുകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്യുക ചെറിയ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് വകുപ്പാണ് ഇനി സംസ്ഥാനത്തിലെ എല്ലാ മരണ ജനന വിവാഹ രജിസ്ട്രേഷനുകളും നിയമപ്രകാരം നടത്തുന്നു എന്ന് വരുത്തുക ഇത് പഞ്ചായത്ത് വകുപ്പിന്റെ ഒരു ചുമതലയാണ് ഇനി ഗ്രാമപഞ്ചായത്തുകൾ ആവശ്യമായ ജീവനക്കാരെ നൽകുന്നത് ആരാണ് പഞ്ചായത്ത് വകുപ്പാണ് ഇനി ജീവനക്കാർക്ക് എതിരെയുള്ള പരാതികൾ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുന്നത് ആരാണ് അത് പഞ്ചായത്ത് വകുപ്പാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പഞ്ചായത്ത് വകുപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അറുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിനാണ് പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വരുന്നത് അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾ എന്ന ടോപ്പിക് ആണ് കേരളത്തിൽ നിലവിൽ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് പഞ്ചായത്ത് അംഗങ്ങളെ സമ്മതിദായകർ വോട്ടെടുപ്പിലൂടെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് പഞ്ചായത്ത് അംഗങ്ങളെ സമ്മതിദായകർ വോട്ടെടുപ്പിലൂടെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു നമ്മളാണ് പോയി വോട്ട് ചെയ്തത് വേറെ ആരുമല്ല നമ്മൾ നേരിട്ടാണ് പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളുടെ കാലാവധി നമുക്കറിയാം അഞ്ചു വർഷമാണ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാണോ ആറാണോ ഏഴാണോ എന്നുള്ള കൺഫ്യൂഷൻ വരരുത് അഞ്ചു വർഷമാണ് പഞ്ചായത്ത് അംഗങ്ങളുടെ കാലാവധി ഇനി പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചായത്ത് ഭരണ സമിതി ഈ പഞ്ചായത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് ഒരു പഞ്ചായത്ത് ഭരണ സമിതി രൂപീകരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ നിന്നും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ആൾ പ്രസിഡന്റ് ആവും ഏറ്റവും അതിൽ താഴെയുള്ള ആൾ വൈസ് പ്രസിഡന്റ് ആവും അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് ഭരണ സമിതി തിരഞ്ഞെടുക്കുന്നത് ഈ പഞ്ചായത്ത് സമിതിയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇനി ഭരണസമിതി അംഗങ്ങളിൽ അവരിൽ നിന്നും തന്നെ കുറച്ച് അംഗങ്ങളെ തെരഞ്ഞെടുക്കും അതാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ഭരണസമിതി അംഗങ്ങളിൽ തന്നെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഒരു ഭരണസമിതിയിൽ നിക്ഷിപ്തമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഫലപ്രദമായി നിർവഹിക്കുന്നതിനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തിനാണ് രൂപീകരിക്കുന്നത് അവരിൽ ഭരണസമിതിയിൽ നിക്ഷിപ്തമായ ചുമതലകൾ കൃത്യതയോടെ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇനി ഗ്രാമപഞ്ചായത്തുകൾ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഉണ്ടായിരിക്കുന്നത് അതാണ് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും ഗ്രാമപഞ്ചായത്തുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എത്രയാണ് ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും ഇനി എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലകളാണ് കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിടം നിർമ്മിക്കാൻ പറ്റൂ കാലിന്റെ തീരത്ത് കൊണ്ടുപോയി കെട്ടിടം നിർമ്മിക്കാൻ പറ്റൂ തണ്ണീർത്തടങ്ങൾ മൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റൂ എന്നുള്ളത് നിശ്ചയിക്കുന്നത് ആരാണ് ഗ്രാമപഞ്ചായത്തുകളാണ് കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക പൊതുസ്ഥലങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുക ഇനി പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക കുളങ്ങളും മറ്റ് ജലസംഭരണികളും സംരക്ഷിക്കുക അടുത്തത് സാംക്രമിക രോഗവാഹികളെ നിയന്ത്രിക്കുക കൊതുകുപോലുള്ള സാംക്രമിക രോഗ രോഗവാഹികളെ നിയന്ത്രിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലകളാണ് നമുക്കറിയാം നമ്മൾ മഴക്കാലത്തൊക്കെ പുറത്തിറങ്ങി വൈകുന്നേരം നിൽക്കുമ്പോൾ ഒരു വണ്ടിയിൽ നിറച്ചു പുകയുമായി നമ്മുടെ റോഡിലൂടെ പോകുന്നത് ഇത് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള പഞ്ചായത്ത് വകുപ്പുകളുടെ ചുമതലയിൽപ്പെട്ടതാണ് അപ്പോൾ പഞ്ചായത്ത് വകുപ്പിന്റെ ചുമതലകൾ ഏതൊക്കെയാണ് കെട്ടിട കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക പൊതുസ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ കൈയേറ്റം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുക പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക കുളങ്ങളും മറ്റ് ജലസംഭരണികളും സംരക്ഷിക്കുക പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുക ഇത്രയുമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലകൾ ഗ്രാമപഞ്ചായത്തിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാ ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്ത് അംഗങ്ങളെ നമ്മൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ കാലാവധി അഞ്ചു വർഷമാണ് പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിക്കുന്നു അതിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു അതെന്തിനാണ് നമ്മുടെ ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് പഞ്ചായ ഗ്രാമപഞ്ചായത്തുകൾ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണുള്ളത് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും ഗ്രാമപഞ്ചായത്ത് എന്ന് വിശ്വസിക്കുന്നു അടുത്തത് ബ്ലോക്ക് പഞ്ചായത്തുകൾ കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തൃശൂരാണ് തൃശ്ശൂർ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് തൃശൂര് തൃശ്ശൂരിൽ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് തൃശൂരിൽ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ വെറും നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് വയനാട്ടിൽ നാല് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലാണ് പതിനാറെണ്ണം ഏറ്റവും കുറവ് വയനാട്ടിൽ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തുകൾ കൂടി ചേരുന്നു അതാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് ഈ ബ്ലോക്ക് ഡിവിഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഉണ്ടല്ലോ അവരും നമ്മൾ പ്രാദേശിക ഗ്രാമപഞ്ചായത്തിൽ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തിരുന്നല്ലോ അവരും ചേർന്നാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിക്കുന്നത് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അധ്യക്ഷൻ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ചേരുന്നത് അടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇവിടെയും നാല് സ്റ്റാൻഡിങ് ഉള്ളത് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും ഗ്രാമപഞ്ചായത്ത് പഠിച്ചപ്പോൾ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിലും നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വിശ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ നിലവിൽ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ളത് തൃശൂർ ആണ് പതിനാറാണ് ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വയനാടാണുള്ളത് നാല് ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളത് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്താകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എങ്ങനെയാണ് രൂപീകരിക്കുന്നത് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പഞ്ചായത്ത് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരും ചേർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് നാല് ഏതൊക്കെയാണ് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഉള്ളത് ഓർത്തു വെക്കുക ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഉള്ളത് ഇനി വരുന്ന ടോപ്പിക്കുകളിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് അതുകൊണ്ട് കൺഫ്യൂഷൻ ആകാൻ വേണ്ടിയാണ് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത് അടുത്തത് ജില്ലാ പഞ്ചായത്തുകൾ നമ്മൾ പറയുമ്പോ ത്രീ ടെറസിസ്റ്റത്തിലെ ഏറ്റവും മോഡൽ ഉള്ളതാണ് ജില്ലാ പഞ്ചായത്തുകൾ ഏത് ത്രീ ടെർസിസ്റ്റത്തിലെ പഞ്ചായത്ത് രാജ് ആക്ടിലെ ത്രീ ടെറസിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് പഠിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പഠിച്ചു അടുത്തത് ജില്ലാ പഞ്ചായത്തുകൾ ഒന്നിലധികം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നമ്മൾ പറഞ്ഞു ആദ്യം ഗ്രാമപഞ്ചായത്ത് അത് ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അത് ചേർന്ന് ജില്ലാ പഞ്ചായത്ത് ഒന്നിലധികം ബ്ലോക്ക് പഞ്ചായത്ത് ചേർന്നാണ് ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവുന്നത് കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് പതിനാല് പതിനാല് ജില്ലാ പഞ്ചായത്ത് ആ കണക്ക് പഠിക്കാൻ എളുപ്പമാണ് കേരളത്തിൽ എത്ര ജില്ലയുണ്ടോ അത്രയും ജില്ലാ പഞ്ചായത്തുകളും ഉണ്ട് ഇനി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും ബ്ലോക്ക് പ്രസിഡന്റുമാരും ചേർന്നാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എങ്ങനെയാണ് രൂപീകരിച്ചത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും നമ്മൾ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ എങ്ങനെയാണ് ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരും ഗ്രാമപഞ്ചായത്തിലെ അധ്യക്ഷന്മാരും അല്ലെങ്കിൽ പ്രസിഡന്റുമാർ കാര്യം ആയെന്ന് വിശ്വസിക്കുന്നു ജില്ലാ പഞ്ചായത്തുകളിൽ ഭരണസമിതി തിരഞ്ഞെടുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ചേർന്നാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിക്കുന്നത് ഇവരുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് ഏത് ലോക്കൽ ബോഡിയുടെയും കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് അതിൽ ഒരു മാറ്റവും ഇല്ല അഞ്ചു വർഷമാണ് ഇവരുടെ കാലാവധി ഇനി ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഇവിടെ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണുള്ളത് ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും പൊതുമരാമത്ത് നമ്മൾ നേരത്തെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഠിച്ചപ്പോൾ പൊതുമരാമത്ത് പഠിച്ചിരുന്നില്ല ജില്ലാ ആകുമ്പോൾ അഞ്ച് സ്റ്റാൻഡിങ് ഉള്ളത് ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം ആരോഗ്യവും വിദ്യാഭ്യാസവും പൊതുമരാമത്ത് ഒരെണ്ണം കൂടുതലുണ്ട് പൊതുമരാമത്ത് അറിഞ്ഞിരിക്കുക അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ജില്ലാ പഞ്ചായത്തിൽ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ പഞ്ചായത്തുകളുടെ മാതൃകയിലാണ് നഗരപ്രദേശങ്ങളിൽ നഗരസഭകൾ പ്രവർത്തിക്കുന്നത് നമ്മളുടെ പഞ്ചായത്തുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു വലിയ രീതിയിലാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തുകളുടെ മാതൃകയിലാണ് നഗരപ്രദേശങ്ങളിൽ നഗരസഭകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റിന് പകരം നഗരസഭയുടെ അധ്യക്ഷനാണ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്തുകളിൽ തലവനാനായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ഇവിടെ ചെയർപേഴ്സൺ ആണ് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റിന് പകരം നഗരസഭയുടെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചെയർപേഴ്സൺ എന്നാണ് കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റികളാണുള്ളത് കേരളത്തിൽ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത് കേരളത്തിൽ എൺപത്തി ഏഴ് ആണ് ഉള്ളത് ഗ്രാമപഞ്ചായത്തുകളുടെ മാതൃകയിൽ തന്നെ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് മുനിസിപ്പാലിറ്റി ഇനി ിറ്റിയുടെ അധ്യക്ഷനാണ് ചെയർപേഴ്സൺ കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് തൊണ്ണൂറ്റിനാലിൽ തന്നെ ആയിരുന്നു പഞ്ചായത്തി രാജ് ആക്ട് വന്നത് ആ വർഷം തന്നെയാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് ഡേറ്റ് അറിഞ്ഞിരിക്കുക തൊണ്ണൂറ്റിനാല് മെയ് മുപ്പത് തൊണ്ണൂറ്റിനാല് ് മുപ്പത് ഇനി മുനിസിപ്പാലിറ്റികളുടെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്നത് മുനിസിപ്പൽ സെക്രട്ടറി എന്നാണ് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്നത് ഏതാണ് മുനിസിപ്പൽ സെക്രട്ടറി എന്നാണ് അറിഞ്ഞിരിക്കുക മുനിസിപ്പാലിറ്റികളുടെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്നത് മുനിസിപ്പൽ സെക്രട്ടറി എന്നാണ് ഇനി നഗരസഭകളിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം ആറ് നമ്മൾ ആദ്യം ഗ്രാമപഞ്ചായത്ത് പഠിച്ചപ്പോൾ നാല് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പഠിച്ചപ്പോൾ നാല് പിന്നെ ജില്ലാ പഞ്ചായത്ത് പഠിച്ചപ്പോൾ അഞ്ച് ഇനി നഗരസഭകളിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം ആറാണ് ഏതൊക്കെയാണ് ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യവും വിദ്യാഭ്യാസം കലാകായികം ഇവിടെ കലാ കായികം കൂടി അധികമായി വന്നിരിക്കുകയാണ് ധനകാര്യം വികസന കാര്യം ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കലാ കായികം ആറ് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം ആറെണ്ണമാണ് അറിഞ്ഞിരിക്കുക മുനിസിപ്പാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ നഗരസഭയെ പറ്റി വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു നഗരസഭയുടെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചെയർപേഴ്സൺ എന്നാണ് കേരളത്തിൽ എൺപത്തി ഏഴ് നഗരസഭകളുണ്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നതെന്നാണ് തൊണ്ണൂറ്റിനാല് മെയ് മുപ്പതിനാണ് കേരളത്തിലെ നഗരസഭകളിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ആണ് ഏതൊക്കെയാണ് ധനകാര്യം വികസനകാര്യം, ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കല, കായികം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളാണുള്ളത് കേരളത്തിൽ ആറ് ഉണ്ട് ആദ്യത്തേത് തിരുവനന്തപുരം അവസാനത്തേത് കണ്ണൂർ ആദ്യത്തേത് തിരുവനന്തപുരം അവസാനത്തേത് കണ്ണൂർ ഇനി ജനസംഖ്യ കൂടിയ വലിയ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരപ്രദേശങ്ങളിലാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നത് ജനസംഖ്യ കൂടിയ വലിയ നഗര നഗരപ്രദേശങ്ങളിലാണ് മുനിപ്പൽ കോർപ്പറേഷൻ വരുന്നത് നഗരസഭകളെ പോലെ പഞ്ചായത്തുകളുടെ മാതൃകയിലാണ് കോർപ്പറേഷനുകളും പ്രവർത്തിക്കുന്നത് എല്ലാം പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനം ഗ്രാമപഞ്ചായത്ത് പോലെ തന്നെയാണ് കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം കോർപ്പറേഷനുകളിലെ ഭരണസമിതി അവരുടെ അധ്യക്ഷനാണ് മേയർ നമ്മൾ പഞ്ചായത്തിൽ ഭരണസമിതിയുടെ ആരായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അത് മുനിസിപ്പാലിറ്റി ആയപ്പോൾ അത് ചെയർപേഴ്സണായി ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ ആയപ്പോൾ അത് മേയറായി അറിഞ്ഞിരിക്കുക മുൻസിപ്പൽ കോർപ്പറേഷൻ ആയപ്പോൾ അത് മേയറായി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ് അത് ആര്യ രാജേന്ദ്രനാണ് നമുക്കറിയാം ആര്യ രാജേന്ദ്രനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇനി അടുത്തത് കോർപ്പറേഷനിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് നമ്മൾ പറഞ്ഞു ഏത് ആകട്ടെ ഏത് ജില്ലാ പഞ്ചായത്താകട്ടെ ഗ്രാമപഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ നഗരസഭ ആകട്ടെ മുനിസിപ്പൽ കോർപ്പറേഷൻ െ ഏത് സമിതിയുടെയും കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് അഞ്ച് വർഷമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ സമിതിയുടെ കാലാവധി അടുത്തത് കോർപ്പറേഷനുകളിലെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്നത് കോർപ്പറേഷൻ സെക്രട്ടറി എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ എന്താണ് അറിയപ്പെട്ടത് മുനിസിപ്പൽ സെക്രട്ടറി എന്നാണ് എന്നാൽ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അത് കോർപ്പറേഷൻ സെക്രട്ടറി ആകുന്നു കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അത് കോർപ്പറേഷൻ സെക്രട്ടറി ആകുന്നു അടുത്തത് കോർപ്പറേഷനുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് കോർപ്പറേഷനുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം എട്ട് സ്റ്റാൻഡിംഗ് ഉള്ളത് എത്രയാണ് എട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഇതുവരെ നമ്മൾ പഠിച്ചു നാല് നാല് അഞ്ച് ആറ് എട്ട് നഗരസഭകളിൽ എത്രയായിരുന്നു നഗരസഭ നഗരസഭകളിൽ ആറായിരുന്നു കോർപ്പറേഷനിൽ എട്ടെണ്ണമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം ഏതൊക്കെയാണ് എട്ടെണ്ണം ധനകാര്യം വികസനകാര്യം, ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കായികം നഗരാസൂത്രണം നഗരങ്ങളിലാവുമ്പോ നഗരാസൂത്രണം കൂടി വരണം നഗരാസൂത്രണം നികുതി ആണ് കേട്ടോ നികുതി അപ്പീൽ അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോ കോർപ്പറേഷനുകളിലെ എറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ധനകാര്യം വികസന കാര്യം ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കായികം നഗരാസൂത്രണം നികുതി അപ്പീൽ മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഗ്രാമസഭ എന്താണ് ഗ്രാമസഭ ജനാധിപത്യത്തിന്റെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും അടിസ്ഥാന ശിലയാണ് ഏറ്റവും ബേസിക് കണ്ടന്റ് ആണ് ഗ്രാമസഭ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ നമ്മുടെ വാർഡില്ലേ ഗ്രാമസഭ നമ്മുടെ വാർഡുണ്ടല്ലോ നമുക്കൊരു ഉണ്ട് അതാണ് ഗ്രാമസഭ ജനാധിപത്യത്തിന്റെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും അടിസ്ഥാന അടിസ്ഥാന ശിലയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതുപോലെ തന്നെ ഗ്രാമസഭയും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ചോദിക്കാം താഴെ തന്നിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏത് ഗ്രാമസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഇത് തന്നാൽ ഓപ്ഷൻ എല്ലാം എല്ലാം താഴെ തന്നിരിക്കുന്നു ഒന്നും മൂന്നും ഒന്നും രണ്ടും അവസാനത്തെ ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാം ഏതാണ് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് ഉത്തരം ഗ്രാമസഭ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അടുത്തത് പഞ്ചായത്തിലെ അല്ലെങ്കിൽ നഗരസഭയിലെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലെ ഓരോ നിയോജന മണ്ഡലവും ഒരു ഗ്രാമസഭയാണ് പഞ്ചായത്തിലെ അല്ലെങ്കിൽ നഗരസഭയിലെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലെ ഓരോ നിയോജക മണ്ഡലവും ഒരു ഗ്രാമസഭയാണ് നമ്മുടെ പഞ്ചായത്തിന് ഓരോ നിയോജക മണ്ഡലം കാണുമല്ലോ അവിടുത്തെ അതുപോലെ തന്നെ കോർപ്പറേഷനിൽ കാണുമല്ലോ അതുപോലെ തന്നെ നഗരസഭയിൽ കാണുമല്ലോ ഈ ഓരോ നിയോജക മണ്ഡലവും ഒരു ഗ്രാമസഭയാണ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എല്ലാം അതിലെ അംഗങ്ങളായിരിക്കും ഈ ഗ്രാമസഭയിലെ അംഗങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു ഗ്രാമസഭയിലെ അംഗമാണ് നിങ്ങൾ ഒരു ഗ്രാമസഭയിലെ അംഗമാണ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എല്ലാം അതിലെ ഗ്രാമസഭയിലെ അംഗമായിരിക്കും ഒരു സാമ്പത്തിക വർഷത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ നാല് ഗ്രാമസഭകൾ ചേരണം ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് ഒരു വർഷത്തിൽ എത്ര ഗ്രാമസഭകൾ ചേരും ഓപ്ഷൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഗ്രാമസഭകളാണ് ചേരുന്നത് ഒരു വർഷത്തിൽ നാല് ഗ്രാമസഭകൾ ചേർന്നിരിക്കണം മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന തോതിൽ നാല് മൂന്ന് പന്ത്രണ്ട് നാല് ഗ്രാമസഭകൾ ചേർന്നിരിക്കണം കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള സംഖ്യ ആകെ സംഖ്യയുടെ അംഗസംഖ്യയുടെ പത്തിലൊന്ന് ഭാഗം എന്റെ നിയോജക മണ്ഡലത്തിന്റെ എത്ര എത്ര ജനസംഖ്യ ഉണ്ടോ അത്രയും അതിന്റെ പത്തിലൊന്ന് ഭാഗം ജനങ്ങൾ ഗ്രാമസഭയിൽ ഉണ്ടായി സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കണം കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ എത്രയാണ് ആകെ അംഗസംഖ്യയുടെ പത്തിലൊന്ന് ഭാഗം നിയോജകമണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുടെ പത്തിലൊന്ന് ആൾക്കാർ ഗ്രാമസഭകളിൽ പങ്കെടുത്തിരിക്കണം ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സമിതിയാണ് ഗ്രാമസഭയെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു ഗ്രാമസഭ അറിഞ്ഞിരിക്കേണ്ട ഇതൊക്കെയാണ് ഗ്രാമസഭ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പഞ്ചായത്തിലെ അല്ലെങ്കിൽ നഗരസഭയിലെ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ഓരോ നിയോജക മണ്ഡലവും ഒരു ഗ്രാമസഭയാണ് നിയോജക മണ്ഡലത്തിലെ എല്ലാം അതിലെ അംഗങ്ങളായിരിക്കും ഒരു സാമ്പത്തിക വർഷത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ നാല് ഗ്രാമസഭകൾ ചേർന്നിരിക്കണം അടുത്തത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഒന്നാണ് കില എന്താണ് കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കില എന്താണ് കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകണമല്ലോ എന്നാലല്ലേ ഒരു ബെറ്റർ ഗവേണൻസ് അവരിൽ നിന്ന് നമുക്ക് കിട്ടൂ അതാണ് കില കിലയാണ് അവർക്കുള്ള പരിശീലനങ്ങൾ നൽകുന്നത് കില സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കില സ്ഥാപിതമാവുന്നത് കിലയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ മുളങ്കുന്നത്ത് കാവാണ് കില മുളങ്കുന്നത്ത് കാവ് നമ്മൾ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് കില മുളങ്ങുന്നത്തുകാവ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കില മുളങ്ങുന്നത്തുകാവ് എന്താ എന്താ കില എന്ന് ചോദിച്ചാൽ ഒരു കിലോയും ഇല്ലാതെ മിണ്ടാതിങ്ങനെ ഇരിക്കും എന്താണ് കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് കില ഇനി ആര് ചോദിച്ചാലും പറയണം എന്താണ് കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് കില സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആ സ്ഥാനം മുളൻകുന്നത്ത് കാവ് തൃശൂരാണ് ഇത്രയും ടോപ്പിക് നമുക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡി എം ചെയ്യാം എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരും അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടെങ്കിലും പറഞ്ഞു